സെക്രട്ടേറിയറ്റിലേക്ക് വലിച്ചെറിയുന്നുണ്ട്, ചെരുപ്പുകൾ എറിയുന്നുണ്ട്. പോലീസിനെ തല്ലുന്നതും ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വരുന്നപ്പോൾ പോലീസ് വാഹനത്തിന് നേർക്കാണ് പ്രതിഷേധം നീങ്ങുന്നത്. എന്താണ് വാഹനത്തിലേക്ക് ഇപ്പോൾ അവർ നീങ്ങാൻ കാരണം? എന്താണ് പ്രവർത്തകരെ അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഒന്ന് ജലപീരങ്കിയാണ്, ജലപീരങ്കിക്ക് നേരെയാണ് അക്രമം. കാരണം ജലപീരങ്കി തുടർച്ചയായി അഞ്ചു വട്ടമെങ്കിലും പോലീസ് ഉപയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ അതിൽ തെളിവള്ളമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ജലപീരങ്കിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധിച്ചെത്തിയത്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടസ്സപ്പെടുത്തുകയാണ്. ഇപ്പോഴും പ്രതിഷേധം ശമിച്ചിട്ടില്ല. അവർ ആവേശത്തോടെ, അവർ വൈകാരികമായി തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. നേരത്തെ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കുടത്തിലായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം നേരത്തെ പറഞ്ഞതുപോലെ അവർ നൽകിയ മുന്നറിയിപ്പ് തുടർച്ചയായി ഏതാണ്ട് 20-ലേറെ ദിവസമായി, 30-ഓളം ഒരു മാസക്കാലമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നേരെ തുടർച്ചയായി പോലീസിന്റെ ഭാഗത്തും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തും ഏകപക്ഷീയമായ അക്രമം നടക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ശ്രമിക്കില്ല, ഇനി അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന അധ്യക്ഷൻ നൽകി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിക്കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കാണുന്നത്. സ്മൃതി, സെക്രട്ടേറിയറ്റ് പരിസരം സംഘർഷഭരിതമാണ്. വലിയ മുളവടികളുമായിട്ടാണ് പോലീസിന്റെ ഷീൽഡ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഈ സ്ഥാനല്ല